ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മള് പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം ഗൈസ്. ടൈപ്സ് ഓഫ് ഫണ്ണി ന്യൂസ് പേപ്പർ കട്ടിങ്സ്. നിങ്ങൾ ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും നമുക്ക് അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഭാര്യ മരണപ്പെട്ട ആരോഗ്യവാനായ മുസ്ലിം യുവാവ് 75 വയസ്സ്. 75 വയസ്സുള്ള മുസ്ലിം യുവാവ്. പെർഫെക്റ്റ് ഓക്കെ. സുന്നിയ കുടുംബം മലപ്പുറം ജില്ല 50-60 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ രക്ഷിതാക്കളിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു. ഓഹോ, സ്ത്രീകളുടെ രക്ഷിതാക്കൾ. ഓക്കെ. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ന്യൂസ് കട്ടിങ്സ് ഒരു പരസ്യമാണല്ലേ? അതെ, ഒരു പരസ്യമാണ്. ഇപ്പോഴത്തെ മാട്രിമോണി പോലെ പണ്ട് കാലത്ത് പത്രങ്ങളിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോഴും പത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിങ്സ്, ഈ ഒരു ന്യൂസ് കൂടുതലും വൈറലായത് ഇങ്ങനെ വാട്സപ്പ് വഴിയും ട്രോൾ വഴിയും ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് എനിക്കും കിട്ടിയത് ഇതൊരു ട്രോൾ വഴിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തത് കാണാം. ആദ്യ ഭാര്യ ഒളിച്ചോടി, ഭാര്യയുടെ അനുജത്തിയെ കിട്ടി, അവളും ഒളിച്ചോടി. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? ഇതൊക്കെ കാണുമ്പോഴാണ് ഗൈസ്, ഇതൊക്കെ വെറൈറ്റി ആട്ടോ, ഇതൊക്കെ വെറൈറ്റി സംഭവമല്ലേ. ആദ്യ ഭാര്യ ഒളിച്ചോടി ഗൈസ്, പിന്നെ അതിന്റെ അനിയത്തിനെ കിട്ടി, അത് ഒളിച്ചോടി. അപ്പൊ ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ ഇങ്ങനെ കെട്ടുന്നവരൊക്കെ ഇങ്ങനെ ഒളിച്ചോടാൻ നിൽക്കത്തില്ല. എന്തായാലും കൊള്ളാം, നമുക്ക് അടുത്ത് കാണാം. ഫസ്റ്റ് തന്നെ ഗൈസ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ഈ ഒരു സന്തോഷവേളയിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൂടെ കിട്ടിയാൽ, കുറച്ച് കോയിൻസ് കൂടെ കിട്ടിയാൽ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആവും അല്ലേ? അപ്പൊ നമുക്കൊരു മിറാക്കൾ സംഭവിച്ചപ്പോഴായിരിക്കും അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒലിമ്പ് ട്രേഡ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹോളിഡേ ഇവന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്യാൻഡീസും പിന്നെ കുറച്ച് സീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ ഗൈസ്, $1,50,000 വരെ നമുക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. ഇതിനുവേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ് ടാസ്ക് ചൂസ് ചെയ്യുക, എല്ലാ പാർട്ടിസിപ്പേറ്റ്സിനും പ്രൈസ് കിട്ടുന്നതാണ്. ഒരാൾ പോലും പ്രൈസ് കിട്ടാതെ പോകില്ല. ഞാനൊരു കാര്യം ഉറപ്പ് തരാം ഗൈസ്, ഫസ്റ്റ് പ്രൈസിലെത്തുന്ന വിന്നർക്ക് $30,000 വരെ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പലവിധ പ്രൊമോ കോഡ്സും അവൈലബിൾ ആണ്. ഗൈസ്, ടേക്ക് പാർട്ട് ഇൻ ക്വസ്റ്റ്, ഷെയർ യുവർ റിസൾട്ട് ഓൺ സോഷ്യൽ മീഡിയ. അതേപോലെ തന്നെ ഈ ഒരു ബെസ്റ്റ് ക്രിസ്മസ് ടൈം നിങ്ങൾ ഒലിമ്പ് ട്രേഡിനോടൊപ്പം എൻജോയ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഗൈസ്, ഒലിമ്പ് ട്രേഡിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ള ആളുകളൊക്കെ ഒന്ന് യൂസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ. മദ്യലഹരിയിൽ പുഴയിലേക്ക് ചാടിയ യുവാവിനെ കഞ്ചാവ് കാണിച്ച് കരക്ക് കയറ്റി. ഇതുകൊണ്ടേ കരക്ക് കയറി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ. ആലുവ പാലത്തിൽ നിന്ന് പെരിയാറിലേക്ക് ചാടിയ നാസർ പാലത്തിന്റെ തൂണിൽ വിശ്രമിക്കുന്നു. അതെ അതെ, കുറച്ച് വിശ്രമിക്കേണ്ടി വരും ഇനി. എന്തായാലും നമുക്ക് അടുത്തത് കാണാം. ഓക്കെ, നെക്സ്റ്റ്. കല്യാണത്തലേന്ന് വധു പാചകക്കാരൻ്റെ കൂടെ ഒളിച്ചോടി. പാചകക്കാരൻ്റെ കൂടെ. അതെ അതെ, നിങ്ങൾ കണ്ടില്ലേ, തേച്ച പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണത്തിന് ഉള്ളി അരിയാൻ പോയി നേടില്ലേ? അതേപോലെ കല്യാണത്തിന് ഉള്ളി അരിയാൻ പോയതായിരിക്കും. അപ്പോഴായിരിക്കും കുട്ടിക്ക് പിന്നെയും ബോധം വെച്ചത്, ഞാൻ ഇവനെ വിട്ട് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് മോശമായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ന്യൂസ് റിയൽ ആണെന്ന് തോന്നുന്നു, നല്ല ക്ലിയറൊക്കെ കുറവുണ്ട്. പിന്നെ ഇവിടെ ട്രോളാണ് ഇത് സംഭവം, ഇതൊരു ട്രോളായിട്ടാണ് വന്നത്. ട്രോളിലൂടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. ന്യൂസ് വഴി നമ്മൾ അധികം പല കാര്യങ്ങളും അറിയത്തില്ല, ട്രോൾ വഴിയേ അറിയത്തുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ, ഇത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ന്യൂസാണ്. 3 വിവാഹം കഴിച്ചിട്ടും കുട്ടികളില്ല, 4-ാമത് 13-കാരിയെ വിവാഹം കഴിച്ച് ഗർഭിണിയാക്കി പിടിയിൽ. ഞാൻ എന്താ പറയുക ഈ മോനോട്? മൂന്ന് വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ല പോലും. അപ്പോൾ അതെന്താ, കുട്ടികളില്ലാതെ നോക്കാൻ വേണ്ടി 13-വയസ്സുകാരിനെ കല്യാണം കഴിച്ചതാണ്. എന്തായാലും കൊള്ളാം കേട്ടോ, ഇതെന്നുള്ള ന്യൂസാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മാതൃഭൂമിയിൽ വന്നതാണ്, മാതൃഭൂമിയുടെ FBയിലാണെന്ന് തോന്നുന്നു. FBയിൽ വന്ന സ്ഥിതിക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ടാവും, പത്രത്തിലും വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല ഫണ്ണി ആയിട്ടുള്ള ന്യൂസായിരുന്നു, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ന്യൂസായിരുന്നു ഇത്. അപ്പം നമുക്ക് നെക്സ്റ്റ് കാണാം. ആൽക്കഹോൾ മേ ഹെൽപ്പ് ഇംപ്രൂവ് ഫോറിൻ ലാംഗ്വേജ് സ്കിൽസ്. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു, 1-ാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അതെ ഗൈസ്, ശരിയാണ്, വെറുതെ 10-12 വർഷം സ്കൂളിൽ പോയി. ഇതൊരു ഇരു ഇംഗ്ലീഷ് ന്യൂസ് ആണ്, ഏത് ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു, അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം. യെസ്, ആയിരിക്കാം. അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് നോക്കാം. ഉറുമ്പുകടിയേറ്റ വിദ്യാർത്ഥി മരിച്ചു, വാഷിങ്ടണിലാണ്. ഉറുമ്പുകടിയേറ്റ മരിക്കുമോ? ഉറുമ്പായിരിക്കില്ല കടിച്ച, ഉടുമ്പായിരിക്കും, അതായിരിക്കും മരിച്ചു പോയത്. ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും, ഉറുമ്പ് നായതായിരിക്കും. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കാണാം. ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി,
ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ചിഞ്ചു നായർ, നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ. മോളൂട്ടി എന്നാണ് പേര്. പിന്നെ വി ബാഡ്ലി മിസ് യു, അമ്മ അച്ഛൻ ചേച്ചി ചേട്ടൻ. അപ്പോൾ ഗൈസ് ഇത് അവർക്ക് മറക്കാനാവാത്ത ഒരു പൂച്ചക്കുട്ടിയായിരിക്കാം. കണ്ടില്ലേ, മരിച്ചുപോയി. ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി പത്രത്തിൽ കൊടുത്താണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെറൈറ്റിയാണ്, ആരും കാണിക്കാത്ത. നമ്മളെ വീട്ടിൽ പൂച്ച പോയാൽ ചിലപ്പം നമ്മൾ അടുത്ത പൂച്ചനെ മേടിക്കും, അത് പിന്നെ ഓർമ്മ കൂടെ ഉണ്ടാവില്ല. പൂച്ചയല്ല, മനുഷ്യന്മാർ മരിച്ചാൽ പോലും ചില ആളുകൾക്ക് ഓർമ്മ വരില്ല. പക്ഷേ വെറൈറ്റി, ചില ആളുകൾക്ക് മൃഗങ്ങളോടുള്ള സ്നേഹമാണ് ഇതൊക്കെ. എന്തായാലും കൊള്ളാം, വെറൈറ്റിയാണ്, വെറൈറ്റി സംഭവങ്ങളാണല്ലോ നമ്മൾ പിടിക്കത്തുള്ളൂ, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാണാം. ചെട്ടിയുടെ ഉടമ ആര്? ആരാ ചെട്ടിയുടെ ഉടമ? കൊള്ളാം. ഇതേതാ കൊച്ചി, ഇതേതാ ന്യൂസ് പേപ്പർ, ഏതാ? മെട്രോ മനോരമ. മെട്രോ മനോരമ പറഞ്ഞാൽ മലയാള മനോരമേൻ്റെ ഉള്ളിലുള്ള സംഭവമല്ലേ ആയിരിക്കും, എനിക്കറിയില്ല, പത്രം വായിക്കാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. നമുക്കെന്തായാലും നെക്സ്റ്റ് കാണാം. അംബാനിക്ക് ശമ്പളം കൂടുന്നില്ല, 15 കോടി മാത്രം. ആണോ കുഞ്ഞെ, കുടുംബശ്രീയിൽ നിന്ന് കുറച്ച് കാശ് ലോൺ എടുത്ത് തരട്ടെ അത്. ഗൈസ് ഇതൊക്കെ ട്രോൾ കട്ടിങ്സ് ആണ്, ട്രോൾ ഫേസ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ട്രോളുകളാണ് ഇത്. ഇതാരായി ന്യൂസ് ചെയ്ത്, അംബാനിക്ക് ശമ്പളം കൂടുന്നില്ല 15 കോടി മാത്രം എന്ന് വേറൊരു ന്യൂസ് ചെയ്താനില്ലേ? വേറെ എത്ര ന്യൂസ് ഉണ്ട് കേട്ടോ കിടക്കുന്നത്? ഇതൊക്കെയാണോ? ഇതൊക്കെ കൊടുത്താലേ വെറൈറ്റി. ഇതിപ്പോൾ നമ്മൾ വായിച്ചല്ലോ, സാധാ നോർമൽ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മളത് മൈൻഡ് വെക്കില്ലായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു 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 പ്രത്യേകത. നമുക്കെന്തായാലും അടുത്ത് കാണാം. ഭർത്താവ് ഭാര്യയ്ക്ക് ശമ്പളം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് വരുന്നു. എന്തൊക്കെ ബില്ലടേ വരുന്നത്? ഇവിടെ ആഴ്ചയിലാഴ്ചയിൽ ബില്ല് വരുവാണല്ലോ, ഇവിടെ ജീവിക്കാൻ പറ്റാതാവുമോ? ഇനിയിപ്പോൾ ന്യൂഡൽഹി ഇവിടെ തന്നെയാണ്, ഇന്ത്യയിൽ തന്നെയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് ശമ്പളം നൽകാൻ, അതെ ഭർത്താവ് ഭാര്യയ്ക്ക് ശമ്പളം നൽകും, അതെ അതെ നൽകുമായിരിക്കാം. ഞാനെന്തായാലും കെട്ടുന്നില്ല പോരെ, ആടോ വണ്ടിൻ്റെ അടവ് തന്നെ അടയ്ക്കാൻ പൈസ ഇല്ല, അപ്പോൾ ശമ്പളം കൊടുക്കുന്നത്. നമുക്ക് അടുത്ത് കാണാം. വിദ്യാർത്ഥി മറിഞ്ഞ് ഓട്ടോറിക്ഷ മരിച്ചു. ഈടാ ഇത് എന്തടാ ഇത്, കണ്ടില്ല? കുറച്ച് ക്ലിയർ കുറവുണ്ടെങ്കിലും ലാസ്റ്റിൽ ഇങ്ങനെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ഓട്ടോറിക്ഷ 10 മരിച്ചു. കുറച്ച് ക്ലിയർ കുറവുണ്ടെങ്കിലും ഇവിടെ ക്ലിയറായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ എന്ന് പേരുണ്ടാവും ഒരു കുട്ടിക്ക്. ദാരുണ സംഭവമായിപ്പോയി, എഡിറ്റർക്കൊരു റീത്ത് വെക്കണം. അല്ല, ഇനി ഓട്ടോറിക്ഷ എന്നാണോ ആ കുട്ടിയുടെ പേര്? ഇതൊക്കെ വിദ്യാർത്ഥി ഓട്ടോറിക്ഷ 13 or 10 അങ്ങനെ ബ്രാക്കറ്റിൽ ഏജ് കൊടുത്തിട്ടുണ്ട്, മരിച്ചു. യെസ്, അത് ചിലപ്പം അങ്ങനെ ആ കുട്ടീൻ്റെ പേര് ഓട്ടോറിക്ഷ എന്നായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അടുത്ത് കാണാം. 10,000 കൊടുത്ത് ഭർത്താവിൻ്റെ കാലൊടിച്ചു, അങ്ങനെ കുറേ എണ്ണം, അതാണ്, അതങ്ങനെ വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ്, ഇഷ്ടപ്പെട്ട കാപ്പി കുടിക്കാൻ IT എഞ്ചിനീയർക്ക് ബാങ്ക് വായ്പ. അതെ, അതൊരു സത്യമായ കാര്യമാണ്. ഇഷ്ടപ്പെട്ട കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും ചാരായം കുടിക്കാനൊക്കെ ചിലപ്പോൾ വലിയ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മൾ പിന്നെ അതിൽ പോയി തരേണ്ട ആവശ്യമില്ല. പക്ഷേ പാവപ്പെട്ടവർക്കൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ പാവപ്പെട്ടവർ തിരിച്ചടയ്ക്കാൻ കഴിയില്ലായിരിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പൈസ ഉള്ളവർക്ക് ചിലപ്പം തിരിച്ചടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് ഉറപ്പ് തരും, അവർക്ക് ഉറപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അതൊരു റിയൽ ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു 10-15 എണ്ണം എവിടുന്നൊക്കെയോ കുറേ കട്ടിട്ട് പിടിച്ചതാണ്, തപ്പി പിടിച്ച് എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഈ ഒരു ടൈപ്സ് ഓഫ് ഫണ്ണി ന്യൂസ് പേപ്പർ കട്ടിങ്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഇനി ഇങ്ങനത്തെ ന്യൂസൊക്കെ വരണം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു കിടിലൻ കിണ്ണങ്കാച്ചി വേറെ ലെവൽ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.